ഹായ് നമസ്കാരം. ഞാൻ ഒരു സ്ഥലം വരെ പോവാം. സ്ഥലമൊന്നുമല്ല, എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാവിലോട്ട്, മാവിൻ്റെ അടുത്തോട്ട്, റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു മാവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. മാവിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ മാവ് ഭയങ്കര ഒരു ഓർമ്മയുടെ മാവാണ്. അത് ഞാൻ ഓർമ്മ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാവ്, ഈ മാവ് എന്ന് പറഞ്ഞൊരു നാട്ടുമാവാണ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം നാട്ടുമാവ്. അപ്പം ഒരു മിനിറ്റ്, ഈ റബ്ബറിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഈ മാവിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഈ മാവ് ഒരൊന്നൊന്നര മാവാണ്, വർഷങ്ങൾ കൊണ്ടേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന മാവാണ്. ഈ മാവിൻ്റെ ഈ സമയം മാങ്ങ പിടിക്കുന്ന സമയമാണല്ലോ. ഈ മാവിൻ്റെ അടുത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ നടക്കാൻ കാരണം മാവിൻ്റെ താഴെ കിടക്കുന്ന മാങ്ങകളാണ്. അടേ, അല്ല ചുമന്ന മാങ്ങ, മാങ്ങ ഇതുപോലെ മാങ്ങ വറക്കുക എന്നുള്ളതാണ് ഈ മാങ്ങ മാവിൻ്റെ അടുത്ത് വരുന്നത്. നമ്മുടെ ഒരു ഗുണം ഞാൻ വീണ്ടും കാണിച്ചു തരാം. മാങ്ങ കാണും, തപ്പിപ്പിടിക്കണം. മാങ്ങ എവിടെ കിടക്കുന്നു എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ തപ്പിപ്പിടിക്കണം. ചിലപ്പോൾ ഒരു മാങ്ങയായിരിക്കും, ചിലപ്പോൾ രണ്ട് മാങ്ങയായിരിക്കും, ചിലപ്പോൾ മൂന്ന് മാങ്ങയായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണേ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഇതൊക്കെയാണ് മാങ്ങയുടെ അവസ്ഥ. അപ്പം ഇന്ന് ഈ മാവിൻ്റെ ചവിട്ടി വന്ന് മാങ്ങ വറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാൻ തോന്നി. അതുകൊണ്ട് അടുത്ത മാങ്ങ, അടുത്ത മാങ്ങ, ഇപ്പം രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മാവിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഇനി മാങ്ങ കാണുന്നില്ല. കാണും, എവിടെയൊക്കെ കാണും. ഈ കരിയില കയറി കിടക്കുന്നതുകൊണ്ട് മാങ്ങ കാണാൻ പാടാണ്. അപ്പം എന്തുകൊണ്ട് പേര് മാങ്ങ, മാങ്ങ ഉണ്ട്, മാങ്ങ. ഇപ്പം മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ മൂന്ന് മാങ്ങ ഇപ്പം എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ മാങ്ങ, ഈ മാവിന് ഒരുപാട് കഥകളുണ്ട് കേട്ടോ. പണ്ട് ഇത് എൻ്റെ ഈ കാണുന്ന എൻ്റെ കുടുംബ വീടാണ്, പഴയ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ആ പഴയ വീട്ടിൽ, അതാണ്ട് എൻ്റെ ബാക്കി കാണുന്നുണ്ട് വീട്. ഇപ്പം അവിടെ വാടകയ്ക്ക് നമ്മൾ പുറത്തേക്കും. അപ്പം ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിങ്ങനെ മഴയും കാറ്റും ഒക്കെ വരും. രാവിലെ കൊച്ചുനാളിൽ മഴയും കാറ്റും ഒക്കെ വരുന്ന സമയത്ത് മാങ്ങ പറക്കാൻ വേണ്ടി ഓടുന്നൊരു ഓട്ടമുണ്ട്. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാം കൂടെ ഓടി വന്ന് മാങ്ങ എടുക്കാൻ വരുന്നൊരു രംഗമൊക്കെ ഉണ്ട്. അപ്പം അത് ഭയങ്കര രസമാണ് ആ രംഗം. നമ്മൾ ആരാദ്യം മാങ്ങ എടുക്കുന്നു, എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ നിൽക്കുന്ന മാവാണെങ്കിൽ പോലും ആരാണ് ആദ്യം മാങ്ങ എടുക്കുന്നത്, അവർക്കുള്ളതാണ് ആ മാങ്ങ. അപ്പം നമ്മൾ, അപ്പം ഞാൻ ഈ ഇപ്പം മൂന്ന് മാങ്ങ കിട്ടി, ആണ് ഈ ഒരു മാങ്ങ കംപ്ലയിൻ്റാണ്. ഇതുപോലെ ഓരോ കഥകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മാങ്ങ താഴെ, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ മാങ്ങ, ഈ മാങ്ങ കണ്ട മൂന്നെണ്ണമാണ് ഇപ്പം കിട്ടിയത്. അതുപോലെ മാങ്ങ എത്ര എണ്ണം വേണമെങ്കിലും ചിലപ്പം കിട്ടാം, ചിലപ്പോൾ ഒന്നും കിട്ടാതിരിക്കാം. ചിലപ്പോൾ ഇന്ന് രാവിലെ ആരെങ്കിലും പറക്കിക്കൊണ്ട് പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഒരെണ്ണമായി പോയി, മൂന്നെണ്ണമായി പോയത്. അതിനകത്ത് ഒരെണ്ണം കേടാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ മാങ്ങ പറക്കാൻ വേണ്ടിയിട്ട്, മാങ്ങ കഴിക്കാനൊന്നുമല്ല, ആകെപ്പാടെ ഒരു മാങ്ങയെ കഴിക്കത്തുള്ളൂ. പിന്നെ ബാക്കി മാങ്ങ എല്ലാം നമ്മളുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതൊരു ഭയങ്കര രസമാണ് സ്റ്റോർ ചെയ്ത് വെക്കുക മാങ്ങയുടെ കാര്യങ്ങൾ. നമ്മൾ മാവിൻ്റെ മാവ്, ആ എൻ്റെ മാവ് മാങ്ങ, നൊസ്റ്റാൾജിക് എഫക്റ്റാണ്. അപ്പോൾ ഈ നൊസ്റ്റാൾജി ഉള്ളതുകൊണ്ട് നമ്മൾ ഓടി വന്ന് മാങ്ങ എടുക്കുന്നൊക്കെ ആയിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാങ്ങ, നമ്മൾ ഇതിൻ്റെ ചവിട്ടിക്കൂടെ നടന്നു പോകുമ്പോഴാണ് മാങ്ങയെ പറ്റി ഓർക്കുന്നതും മാങ്ങ എടുക്കുന്നതും. പണ്ടങ്ങനല്ല, മാങ്ങ എടുക്കാൻ വേണ്ടി ഓടി വരും. ഒരു കാറ്റടിക്കുന്ന ഉടനെ മാങ്ങ ഇങ്ങനെ തുരുതുരാ വീഴും. പണ്ടൊരു സംഭവം ഉണ്ടായി. എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇങ്ങനെ ചേച്ചി തന്നെ എന്നെക്കാൾ രണ്ട് മൂന്ന് വയസ്സ് മൂത്തൊരു ചേച്ചി. അപ്പം ചെറുതല്ലയാണ്, ഞാൻ ഏതാണ്ട് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ രണ്ട് പഠിക്കും. അപ്പോൾ ആ സമയത്ത് എന്തു ചെയ്യുന്നു വെച്ചാൽ, ആ ചേച്ചി ഇങ്ങനെ വന്ന് മാങ്ങ പറക്കാൻ വരുക, ഞാനും പറക്കുന്നുണ്ട്, പുള്ളിക്കാരി പറക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാറ്റും മഴയാണ്. അപ്പോൾ ഒരു മാങ്ങ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് താഴോട്ട് വീണു. അപ്പം ഞാൻ ഓടി വന്ന് മാങ്ങ എടുക്കാൻ വേണ്ടി ഓടി ഓടി വന്ന് അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുനിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുതുകത്ത് ആ മാങ്ങ വീണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ എന്ത് എനിക്ക് മുതുക വേദന എടുത്ത്. അപ്പം ഞാൻ ആ മാങ്ങ എടുക്കണം, എൻ്റെ മാങ്ങയാണെന്നുള്ള രീതിയിൽ ഞാൻ തർക്കിക്കാൻ തുടങ്ങി. തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചേച്ചി ആ മാങ്ങ എടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചനോടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ പുറത്ത് വീണ മാങ്ങയാണ്, എനിക്ക് ഈ മാങ്ങ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സീനുണ്ടായി. അപ്പം പറഞ്ഞു, ഇല്ല, ആരാണോ ആദ്യം മാങ്ങ എടുത്ത് അവരുടെയാണ് ആ മാങ്ങ. അപ്പം നമ്മളും പറഞ്ഞു, ശരി എന്നാൽ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയ മാങ്ങ കൊണ്ട് നമ്മളും നടന്നു. ഈ മാങ്ങ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇത് പറക്കുന്ന ഒരു എഫക്റ്റ്, പറക്കുന്ന ഒരു സന്തോഷം. പിന്നെ നമ്മൾ പറ്റിക്കും ആളുകളെ, നമ്മൾ പറ്റിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങ ഉണ്ടല്ലോ, ഈ മാങ്ങ ഇനി ആണ്ട് ഈ മാങ്ങ, ഈ മാങ്ങ ഉണ്ടോ, ഈ മാങ്ങ എടുപ്പിട്ടൊക്കെ കംപ്ലൈൻ്റായ മാങ്ങ എടുത്തിട്ട് ആണ്ട് ഇങ്ങനെ എടുത്ത് വെക്കും. ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നൊരാൾ വിചാരിക്കുന്ന എന്തുവാ,
ഇതൊരു കുഴപ്പമൊന്നുമില്ലാത്ത മാങ്ങയാണെന്ന് ഓർത്ത് പുള്ളിക്കാരി ഇതിങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കാമെന്ന് എടുക്കും. അതൊരു പറ്റിപ്പാണ്. നമ്മളെ പറ്റി ഇതേ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ മാങ്ങ ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വരുന്നവരെടുക്കുക, ആരെങ്കിലും വരുന്നവരത് എടുത്തുകൊണ്ട് പോയിട്ട് അയ്യോ ഇതിനകത്തൊന്നും ഇല്ലേ എന്നുള്ള സെറ്റപ്പ് ആയി മാറും. അതുപോലെയാണ് ഇതുപോലെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഭയങ്കര കള്ളവും ചതിയും ഒന്നും ഇല്ലാതെ നമ്മളെപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ട് അടുത്തുള്ളവരോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് നടന്ന സാധനം. പക്ഷെ ഇപ്പം നമുക്ക് അതിനുള്ള ഒരിത് നമുക്കില്ല. നമ്മുടെ എല്ലാം മനസ്സ് ഭയങ്കര കുടിലമായിപ്പോൾ. നമ്മുടെ വസ്തുവിൽ നിൽക്കുന്ന മാവ് നമുക്കുള്ളതാണ്, വേറൊരാൾക്കുള്ളതല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞല്ലേ. പണ്ട് ഈ മാവിൽ നിന്ന് മാങ്ങ പറക്കാൻ ഒരുപാട് പേര് വരുമെങ്കിൽ ഇപ്പം മാങ്ങ പറക്കാൻ ആരും വരുത്തുമില്ല, നമ്മൾ തന്നെ പറക്കുന്നുണ്ട്. ഇവിടെ കിടന്നാൽ പോലും ആരും വന്നെടുക്കത്തുമില്ല, നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എടുക്കല്ലോ. പക്ഷെ അത് മനസ്സിന്, ആളുകളുടെ മനസ്സിലിങ്ങനെ മാറുന്നത്, നമ്മൾ ആരുടെയും പുതിയ പോയി എടുക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കാണും. ഈ എക്സ്പീരിയൻസ് ജീവിതത്തിലെ കുറേ ബാല്യകാല എക്സ്പീരിയൻസ് ആണ് നമ്മൾ പിന്നെ വളർന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് മുതൽക്കൂട്ടാവുന്നത്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലുള്ള എക്സ്പീരിയൻസും നമുക്ക് അങ്ങനെ ഒരുപാട് ഗുണം ഉണ്ടായിത്തീരാറുണ്ട്. അപ്പം ഈ വീഡിയോ, ഈ മാവിൻ്റെ മാങ്ങ കറക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സീ യു. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു.